ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ സിസ്റ്റർ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ബർത്ത്ഡേൻ്റെ അന്ന് കേക്കും പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റെഡ് വെൽവെറ്റ് ജാർ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡ് വെൽവെറ്റിൻ്റെ ജാർ കേക്ക് ഞാൻ നീല് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ജാർ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഈ ഒരു ജാറിൻ്റെ അടിഭാഗം വെച്ചാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കട്ട് ചെയ്ത് വെച്ച കേക്ക് നമുക്കിതുപോലെ ഇതിൻ്റെ ഇതിലിട്ടെടുക്കാം. എന്നിട്ടിതൊന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ വിപിന് ക്രീമിലേക്ക് ക്രീം ചീസ് ചേർത്ത് മിക്സ് ചെയ്ത ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പേപ്പർ ബാഗിലേക്കാക്കിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം വെറും വിപിൻ ക്രീമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്രീം ചീസാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായി എല്ലാ ഭാഗത്തും വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ജാറിലേക്ക് മൂന്ന് ലെയർ കേക്ക് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ക്രീം ഇതുപോലെ എല്ലാ ഭാഗത്തും സ്ക്വയറായിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ചേർത്തെടുക്കാം. നമുക്ക് മൂന്നാമത്തെ ലെയറ് കേക്ക് വെച്ചെടുക്കാം. മൂന്നാമത്തെ ലെയർ കേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കേക്കെല്ലാം താണു പോകും. അതുകൊണ്ട് മെല്ലെ തന്നെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും വെറ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒരു ഡിസൈൻ പോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ റെഡ് വെൽവെറ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നാല് ജാർ കേക്കാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കേണ്ടത്. നന്നായി ഫ്രീസറിൽ തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാ ഗ്യാസിൽ വെച്ചിട്ടാണ് കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ചോക്ലേറ്റ് കപ്പ് കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. വിപിൻ ക്രീമിൻ്റെ അപ്പുറം ഒരു ലൈറ്റ് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഡബിൾ ഷെയ്ഡ് കിട്ടാനും വേണ്ടി. ഞാൻ എല്ലാ കപ്പിനും ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ഡ്രൈ റോസ് വെച്ചാണ് ഇത് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വലിയ സൈസിലുള്ള കപ്പാണ്. 1 kg അളവിലാണ് ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. 1 kg അളവിൽ നമുക്ക് ഒരു 10 cup cake കിട്ടിയിട്ടുണ്ടായിരുന്നു. കപ്പ് കേക്ക് ബേക്ക് ആയതിന് ശേഷം ഞാൻ ഷുഗർ സിറപ്പ് നന്നായി വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കപ്പ് കേക്കിനും. അതിന് ശേഷമൊന്ന് പിന്നെ കേക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൻ്റെ മുകളിലാണ് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ചെയ്തത്. അവളെ ഡ്രസ്സ് ചെയ്യുന്ന സമയം കൊണ്ടാണ് നമ്മൾ എല്ലാം ചെയ്തെടുത്തത്.
ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാവുന്ന ഒക്കെ അറിയാം. നമ്മൾ സാധാരണ ബർത്ത്ഡേ ഉണ്ടാവുമ്പോൾ കേക്ക് ഉണ്ടാക്കലുണ്ട്, അതുകൊണ്ട് ഒക്കെ ഉറപ്പാണ് കേക്ക് ഉണ്ടാവുന്നില്ലത്. പിന്നെ ബാക്കിയുള്ളതൊന്നും ഓള് കണ്ടിട്ടില്ല നമ്മളാക്കുന്നതൊന്നും. അപ്പം പെട്ടെന്ന് ഇതെല്ലാം കാണുമ്പോൾ ഓക്ക് എന്താ പറയല്, ഓളെ മുഖത്തെ എക്സ്പ്രഷൻ തന്നെ മാറിപ്പോയി. ഓള് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെയെല്ലാം ഉണ്ടാവും തന്നെ. ഓള് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം എപ്പോൾ ഉണ്ടാക്കിയെന്നല്ലോ. പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി കേക്കെല്ലാം കട്ട് ചെയ്ത് കേക്കെല്ലാം കട്ടതിന് ശേഷം പിന്നെ എല്ലാവരും ഗിഫ്റ്റെല്ലാം കൊടുത്ത് കേക്ക് കാരമൽ ക്രഞ്ചി കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്വീറ്റായിരുന്നു. ഇത് റെഡ് വെൽവെറ്റ് ചീസ് കേക്ക്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നിലെ പരിപാടി എന്ന് പറയുന്നത് ഗിഫ്റ്റെല്ലാം പൊളിച്ചോക്കലാണ്. ഇത് അവൾ ഉമ്മ കൊടുത്ത ഗിഫ്റ്റാണ്. അത് പൊളിക്കാൻ എല്ലാവർക്കും ആവേശം എന്ന് വെച്ചാൽ അതാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ആവേശമായ ഒരു ഗിഫ്റ്റ് ഫസ്റ്റ് തന്നെ പൊളിക്കാനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.